വെൽക്കം ഗായ്സ് ടു ബ്ലാക്ക് പൗഡർ വിത്ത് ദി ബ്ലാക്ക് പൗഡർ വിറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് റിയൽമിയുടെ ഒരു സ്മാർട്ട് വാച്ച് ആണ്. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ സ്മാർട്ട് വാച്ച് ആണ്. ഇതിന്റെ പേര് തന്നെ റിയൽമി വാച്ചസ് മാസ്റ്റർ എഡിഷൻ എന്നാണ് ഇതിന്റെ പേര്. നോർമലി നമുക്ക് വരുന്ന ഫോണിന്റെ പാക്കേജിങ്ങിനേക്കാളൊക്കെ ഒരു വലിയ പാക്കേജിങ് ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്രാഫിറ്റി ടൈപ്പിലുള്ള ടെക്സ്ചറാണ് ഇവർ കവറിങ്ങിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്കൊരു പഴവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിയൽമിയുടെ ബാഡ്ജിങ്, അതുപോലെ തന്നെ ഗ്രാഫിലെക്സിന്റെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതിൽ ചെറിയ ചെറിയ ഗ്രാഫിറ്റി പോലത്തെ ഒരു പാറ്റേൺ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ആ പിൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇത് എത്ര രൂപയായെന്നുള്ള കാര്യങ്ങളൊക്കെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിനി നമ്മുടെ ബോക്സ് ഒന്ന് വെളിയിലേക്ക് എടുത്ത് നോക്കാം. നമ്മൾ ഫസ്റ്റ് മുകളിലത്തെ ആ ഒരു ചെറിയ കവറിങ് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ബ്ലാക്ക് ബോക്സ് ആണ് കിട്ടുന്നത്. ഒരു പ്ലെയിൻ ബ്ലാക്ക് ബോക്സ് ആണ്. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് റിയൽമിയുടെ ഒരു ചെറിയ തിളങ്ങുന്ന പോലത്തെ, നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ തിളങ്ങുന്ന പോലത്തെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. ബാക്കി ഫുൾ പ്ലെയിൻ ബ്ലാക്ക് കവറാണ്, ഒരു ബ്ലാക്ക് ബോക്സ് എന്നാണ് നമുക്ക് പറയാം. ഇത് നമ്മൾ തുറക്കുമ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിൻ്റെ ഒരു പിടുത്തമുണ്ട്. അപ്പോൾ നല്ല രീതിയിലാണ് അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ട് തന്നെ അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു പാക്കേജിങ് സ്റ്റൈലും ഒക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ആ രണ്ട് ഇതളുകൾ തുറക്കുമ്പോൾ നമുക്ക് നമ്മുടെ വാച്ച് കാണാം. അതിലൊരു സ്ട്രാഫ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനുള്ളിൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് പൊക്കേണ്ടി വരും. അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ട്രേയോടെ കാണാം. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. മേ ബി അതിനകത്തായിരിക്കണം എല്ലാ ആക്സസറീസും ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ആദ്യം തന്നെ അതിൻ്റെ മണ്ടയിൽ ഒരു ചെറിയ ഒരു എൻവലപ്പ് പോലെ നമുക്ക് കാണാം. നമുക്ക് ബോക്സ് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇതിലേക്ക് നോക്കാം. ഓക്കെ, എൻവലപ്പ് തുറക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നോക്കുക. ഓക്കെ, നമുക്ക് ഇതിനകത്ത് കുറച്ച് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ സ്പെഷ്യൽ എഡിഷൻ വാച്ചിൻ്റെ രണ്ട് സെറ്റ് സ്റ്റിക്കറും അതുപോലെ തന്നെ ഒരു യൂസർ മാനുവലും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യൂസർ മാനുവൽ ഫുൾ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. സ്റ്റിക്കേഴ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, കുറച്ചേറെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന സ്റ്റിക്കേഴ്സാണ്. പക്ഷേ ഒരിക്കലും നമുക്ക് വാച്ചിലൊന്നും ഒട്ടിക്കാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമുക്കൊരു അടിപൊളി ഗ്രാഫിറ്റി ഉള്ളൊരു സ്റ്റാഫ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് സ്റ്റാഫ് എന്ന് തന്നെ പറയാം, പക്ഷേ അതിൽ കുറേ അധികം ഗ്രാഫിറ്റി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇടാനുള്ള ആ ഒരു സൂചിയും അതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പോകാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത്, ഊരി പോകാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റാഫ് നോക്കി കാണാൻ വളരെ കളർഫുള്ളായിട്ടുള്ള സ്റ്റാഫാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഓൾറെഡി വരുന്ന സ്റ്റാഫ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി വേറെ സ്റ്റാഫുകളും ഇതിന് കിട്ടുന്നുണ്ട്. അതായത് ലെതർ സ്റ്റാഫൊക്കെ നമുക്ക് ഇന്ന് കിട്ടുന്നതാണ്. ഇനി ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ ചാർജറാണ് കിട്ടുന്നത്, വയർലെസ് ചാർജിങ് ഉള്ള ഒരു വാച്ചാണിത്. അപ്പം വയർലെസ് ചാർജർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും എന്താ പവർ പ്ലഗിൽ അല്ലെങ്കിൽ സോറി ബ്രിക്കിൽ കുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വാച്ച് ചാർജ് ചെയ്യാമെന്നാണ് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വാച്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അതിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടർ ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വാച്ചും ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ രണ്ട് ബട്ടൺ അവിടെ ഉണ്ട്. അതിൽ രണ്ടിലൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ വാച്ച് ബൂട്ടപ്പായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ റിയൽമി എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ബൂട്ടപ്പായിക്കൊണ്ടിരിക്കണം. ഇവിടെ ഒക്കെ നമ്മുടെ ഏത് ലാംഗ്വേജാണ് വേണ്ടിയെന്നുള്ള നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കിട്ടുന്നൊരു ക്യു ആർ കോഡാണ്. ഇത് ജസ്റ്റ് നമ്മുടെ ഫോണിൽ സ്കാൻ ചെയ്തെടുക്കുക, എന്നിട്ട് നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്താണുണ്ട്. എന്നിട്ട് മാത്രമേ നമുക്ക് ഈ വാച്ചിനുള്ളിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. നേരെ അപ്പോൾ നമുക്കൊരു ലിങ്ക് കിട്ടും. ഇപ്പോൾ അത് നമ്മളൊരു ഫോണിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ രണ്ട് ആപ്പ് കിട്ടും. അതിൻ്റെ താഴത്തെ ആപ്പ് റിയൽമി ലിങ്ക് എന്നുള്ള ആപ്പ് നിങ്ങൾക്ക് നേരെ കയറി പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തൂടെ തന്നെ നമ്മുടെ വാച്ചിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്കെല്ലാം അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വാച്ചിൻ്റെ തീം, ഫ്രണ്ടിലത്തെ ടൈമിൻ്റെ ആ ഒരു സെറ്റിങ്സ്, അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ ആ ഒരു ഇമേജൊക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പല കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ വാച്ച് ഇപ്പോൾ ഇവിടെ കണക്ട് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. വാച്ചിനകത്ത് കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. എല്ലാം ഒന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, കാരണം നോർമലി ഉള്ള സ്മാർട്ട് വാച്ചുകളിലുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിനകത്തും ഉള്ളത്. ഓക്കെ, പല ഫീച്ചേഴ്സും ഉണ്ട്. ജസ്റ്റ് ഞാൻ നിങ്ങളെ ഇതിൻ്റെ ബാക്കിയുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കും. ഇവിടെ ആദ്യം തന്നെ ഒരു അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, വാച്ചിൻ്റെ OS അപ്ഡേറ്റ് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാച്ചിനകത്തുള്ള പല കാര്യങ്ങളും, മെഷേഴ്സ് കാര്യങ്ങൾ, നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഫോണിലും കാണാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ വാച്ചിൻ്റെ ലൊക്കേഷൻ, നമുക്ക് വാച്ച് എവിടെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്ത് നോക്കാം. അങ്ങനത്തെ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ അധികമായിട്ട് എടുത്ത് പറയുന്നില്ല. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഹെൽത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട്, എക്സസൈസ് ചെയ്യുന്നതിൻ്റെ എല്ലാ മെഷേഴ്സും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പല രീതിയിലും നമുക്ക് ഈ ഒരു വാച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വാച്ചാണ്.
ഇവിടെ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ എച്ച് പി ഒറ്റ് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാക്കാം. അപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ആപ്പിൽ കുറേയധികം വാച്ചിൻ്റെ ആ ഒരു ഡിജിറ്റൽ ഇമേജ് നമുക്ക് കിട്ടുന്നതാണ്. കുറേയധികം എന്ന് പറഞ്ഞാൽ കുറേയധികം ഉണ്ട്, കളർഫുൾ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, അപ്പോഴത്തേന് നമുക്കിത് കിട്ടും. അതുപോലെ തന്നെ പല രീതിയിലുള്ള പല വെറൈറ്റി സാധനങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ഇതിനകത്ത് ഇടാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഒരെണ്ണം അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമ്മളിപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വാച്ചിലേക്കൊന്ന് ഒന്നിട്ട് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ അപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ വാച്ചിലൊരു ജസ്റ്റ് ഒരു ലോഡിംഗ് സ്ക്രീൻ കാണിക്കും. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് നമ്മുടെ വാച്ചിൽ അത് അപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമിയുടെ മാസ്റ്റർ എഡിഷൻ സ്മാർട്ട് വാച്ച്. അപ്പം ഇത് കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഇടുന്നതായിരിക്കും. ഇത് വാല്യുബിൾ ആണോ, ഇത് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിലായിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നമ്മൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും. ഇതിൻ്റെ എന്തൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ ഗായ്സ്, ബൈ ബൈ, സീ യു.